Hi children, I am your art teacher, Bob and Darius. I am going to visit Paris in Chambly Master. The end of the day, Eiffel Tower. This is the height of 324 meters. If you look at the car, this is a Sunday day. ചെറിയ രീതിയിൽ തണുപ്പ്, അതായത് നമ്മുടെ ഊട്ടിയിലൊക്കെ ഉള്ള പോലത്തെ ഒരു ക്ലൈമറ്റ് ആണ് ഇപ്പൊ ഇവിടെ ഉള്ളത്. ഞാൻ കഴിഞ്ഞ വെക്കേഷൻ സമയത്താണ് ഫ്രാൻസിൽ എത്തുന്നത്. പക്ഷെ അതിനുശേഷം നമ്മുടെ നാട്ടിൽ ലോക്ക്ഡൌൺ ഒക്കെ തുടങ്ങിയതിന് ശേഷം എനിക്ക് അങ്ങോട്ട് പറയാനും പറ്റിയില്ല. അങ്ങനത്തെ അവസ്ഥയിൽ ഞാൻ ഇവിടെ ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോഴാണ് നമ്മുടെ ഹെഡ് മാസ്റ്റർ ടീച്ചർ സാറിനെ വിളിച്ചിട്ട് പറഞ്ഞു, പവൻ സാറേ, നമ്മുടെ സ്കൂളിൽ അധ്യാപകരുണ്ടായാലും നമ്മുടെ സ്കൂൾ ചാനലിലൂടെ ക്ലാസ് എടുത്ത് തുടങ്ങിയിട്ടുണ്ട്. സാറും ഒരു ക്ലാസ് എടുത്ത് അപ്ലോഡ് ചെയ്യണം യൂട്യൂബിൽ എന്നൊക്കെ എന്നോട് പറഞ്ഞു. അതനുസൃതമായിട്ടാണ് ഞാനിപ്പോൾ ഞാൻ നിങ്ങളുടെ മുന്നിൽ വന്ന് നിൽക്കുന്നത്. അപ്പോൾ അതിന് സന്തോഷമുണ്ട്. എങ്കിലും എന്നെ സംബന്ധിച്ചോളം നമ്മുടെ ഇങ്ങനെയുള്ള ക്ലാസ്സുകളൊക്കെ എടുക്കാനായിട്ട് നമ്മുടെ സ്കൂളിലെ ചിൽഡ്രൻസ് തിയേറ്റർ നിൽക്കുന്നതാണ് ഏറ്റവും സന്തോഷം. അപ്പോൾ എന്തായാലും ഇപ്പോൾ അതിനുള്ള നിർവാഹം ഇല്ലെന്ന് എനിക്ക് അറിയാമല്ലോ. എന്താണെന്ന് പറഞ്ഞത്, ഞാൻ ചിൽഡ്രൻസ് തിയേറ്ററിൽ നിന്ന് ക്ലാസ് എടുത്താൽ മതിയെന്ന്. അങ്ങനെ മതിയോ? ഞാൻ സത്യത്തിൽ ഫ്രാൻസിലും പോയിട്ടില്ല, പാരീസിലും പോയിട്ടില്ല, നമ്മുടെ ചിൽഡ്രൻസ് തിയേറ്ററിന്റെ സ്റ്റുഡിയോയിലാണ് നിൽക്കുന്നത്. ഈ മാജിക് എങ്ങനെ സംഭവിച്ചു, അതാണ് ഇന്ന് നമ്മുടെ ടോപ്പിക്. ബ്ലൂ സ്ക്രീൻ അല്ലെങ്കിൽ ഗ്രീൻ സ്ക്രീൻ ഷൂട്ടിംഗ്, അതെങ്ങനെയാണ് നമുക്ക് നോക്കാം. പാതല് പോലത്തെ കുഞ്ഞു പുള്ളറപ്പ, അപ്പീനെ നിങ്ങൾ നൊമ്പലാക്കല്ലപ്പ. നീ പോടവ നീ. നമ്മുടെ പ്രിയപ്പെട്ട ലാലേട്ടനും മമ്മൂക്കയും ഒക്കെ അഭിനയിച്ച ചില സിനിമകളുടെ ക്ലിപ്പുകളാണ് നിങ്ങളിപ്പോൾ കണ്ടത്. അതിൽ അവർ അവതരിപ്പിച്ച കഥാപാത്രങ്ങൾ പറന്നു നടന്ന് ഇടിക്കുന്നതായിട്ടും ചില ആളുകളെയൊക്കെ എടുത്ത് ഉയർത്തി എറിയുന്നതായിട്ടും ഒക്കെ നിങ്ങൾ കണ്ടു. ഈ കഥാപാത്രങ്ങളോട് ആരാധന തോന്നുന്ന നിങ്ങളിൽ പലരും ടെറസിന്റെ മുകളിൽ നിന്നും മരത്തിന്റെ മുകളിൽ നിന്നും മതിലിന്റെ മുകളിൽ നിന്നും ഒക്കെ എടുത്ത് ചാടി അപകടങ്ങളിൽ എത്തപ്പെടുന്നതായിട്ട് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. സത്യത്തിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇത് സിനിമയുടെ സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് ചെയ്യുന്ന ഒരു ഷൂട്ടിംഗ് മെത്തേഡാണ്. ഇന്ത്യയിൽ തന്നെ കോടിക്കണക്കിന് രൂപ മുതൽ മുടക്കി നിർമ്മിക്കപ്പെട്ട ഒരു ബ്രഹ്മാണ്ഡ ചലച്ചിത്രമാണ് ബാഹുബലി. ഇതിന്റെ മേക്കിംഗ് വീഡിയോയിലൂടെ നമുക്ക് സിനിമയുടെ ചില സാങ്കേതിക വശങ്ങളെ പരിചയപ്പെടാം. അതിലാദ്യമായി ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ ആഗ്രഹിക്കുന്നത് ബ്ലൂ സ്ക്രീൻ അഥവാ ഗ്രീൻ സ്ക്രീൻ ടെക്നിക്ക്. പടുകൂറ്റനായിട്ടുള്ള ഒരു കാളയെ കീഴ്പ്പെടുത്തുന്ന രംഗമാണ് നിങ്ങൾ കണ്ടതും ആസ്വദിച്ചതും. യഥാർത്ഥത്തിൽ അതെങ്ങനെയാണ് ചിത്രീകരിച്ചിരിക്കുന്നതെന്ന് നമുക്ക് നോക്കാം.
ബാഹുബലിയുടെ ഏറിയ ബന്ധം ചിത്രീകരിച്ചിരിക്കുന്നത് ഹൈദരാബാദിലെ റാമോജി റാവു ഫിലിം സിറ്റിയിൽ വെച്ചാണ്. ഫിലിം സിറ്റിക്കുള്ളിൽ ഇരിക്കുന്ന ഗ്രീൻ സ്ക്രീൻ സെറ്റിന് മുന്നിൽ വെച്ചാണ് പൽവാർ ദേവൻ കാളയെ കീഴ്പ്പെടുത്തുന്ന രംഗം ചിത്രീകരിച്ചത്. ചിത്രീകരിക്കുമ്പോൾ കീ കളറായി ഉപയോഗിച്ചിരിക്കുന്ന ഗ്രീൻ നിറത്തെ ക്രോമ കട്ടിംഗ് എന്ന സാങ്കേതിക വിദ്യയിലൂടെ ഒഴിവാക്കും. ഇങ്ങനെ ക്രോമ കട്ട് ചെയ്യുന്ന ദൃശ്യത്തെ മറ്റൊരു ദൃശ്യത്തിന് മുകളിലൂടെ, ഉദാഹരണമായി ഇവിടെ കൊട്ടാരത്തിന് മുകളിലൂടെ കാണിക്കുമ്പോൾ പൽവാർ ദേവൻ കൊട്ടാരത്തിന് മുന്നിൽ നിന്ന് കാളയുമായി വൻപിടുത്തം നടത്തുന്നതായി നമ്മൾക്ക് കാണാൻ കഴിയും. ഇനി മറ്റൊരു ഉദാഹരണം കാണാം. ഇത് നമ്മുടെ സ്കൂളിന്റെ ഒരു ചിത്രമാണ്. ഇത് ഗ്രീൻ സ്ക്രീനിൽ ചിത്രീകരിച്ചിരിക്കുന്ന ഒരു സിംഹത്തിൻ്റെ ദൃശ്യവും. ഇതിനെ നമുക്കൊന്ന് ക്രോമ കട്ട് ചെയ്ത് നോക്കാം. അപ്പോൾ ഒരു സംശയം, എന്താണ് ഈ ക്രോമ? ക്രോമ എന്നാൽ ഒരു നിറത്തിൻ്റെ സംശുദ്ധമായ രൂപമാണ്, പ്യൂരിറ്റി ഓഫ് ദ കളർ. ഇവിടെ നമ്മൾ ഗ്രീൻ സ്ക്രീനായി ഉപയോഗിച്ചിരിക്കുന്നത് പച്ചയുടെ സംശുദ്ധമായ രൂപമാണ്. അപ്പോൾ നമുക്ക് ക്രോമ കട്ട് ചെയ്ത് നോക്കിയാലോ? നമ്മുടെ സ്കൂളിന് മുന്നിലെ ഗേറ്റിൽ സ്ഥാപിച്ചിരുന്ന സിംഹം ഇറങ്ങി വന്ന് നമ്മുടെ ഗ്രൗണ്ടിൽ കിടക്കുന്നത് പോലില്ലേ? ഇനിയും മറ്റ് ചില അതിഥികളിലൂടെ എത്തിച്ചേർന്നിട്ടുണ്ട്, അവരെയും നമുക്ക് കാണാം. മനസ്സിലാക്കാൻ കഴിഞ്ഞുവെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണുന്നതുവരെ നന്ദി, നമസ്കാരം.